സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. കാലവർഷം ഇതുവരെ കനിഞ്ഞില്ലെങ്കിലും തുലാവർഷം വരെ കാത്തിരിക്കാനാണ് വൈദ്യുതി ബോർഡിന്റെ തീരുമാനം. സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപഭോഗത്തിൽ 30% താഴെ മാത്രമാണ് ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. കേന്ദ്ര നിലയങ്ങളും പവർ എക്സ്ചേഞ്ചും പ്രയോജനപ്പെടുത്തിയാണ് ബാക്കി വൈദ്യുതി ആവശ്യം നിറവേറ്റുന്നത്. അണക്കെട്ടുകളിലെ ജലനിരപ്പ് താഴുന്ന സാഹചര്യത്തിൽ ജലവൈദ്യുത പദ്ധതികളിലെ ഉൽപ്പാദനം നിയന്ത്രിക്കും. പുറത്തുനിന്ന് കിട്ടാവുന്ന വൈദ്യുതി പരമാവധി ഉപയോഗിക്കും. തുലാവർഷത്തിലാണ് ഇനി പ്രതീക്ഷ. തുലാവർഷം കൂടി വിലയിരുത്തിയ ശേഷം ലോഡ് ഷെഡിംഗിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് വൈദ്യുതി ബോർഡ് ആലോചിക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ പ്രധാന അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ കാൽഭാഗം പോലും വെള്ളമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടായ ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 20% മാത്രം വെള്ളമാണ് ഇപ്പോഴുള്ളത്. റെക്കോർഡ് താഴെയാണ്. അത് നമുക്കൊരു ആശങ്ക ഉണർത്തുന്നതാണ്. കാരണം നമ്മുടെ പീക്ക് കവറിലേക്ക് വേണ്ടുന്ന വൈദ്യുതി ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യേണ്ടത് ഇടുക്കിയിൽ നിന്നാണ്. കാലവർഷം പകുതി പിന്നിട്ടു. കേരളത്തിൽ ഇതുവരെ 32% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ കേരളത്തിൽ 1363 മില്ലിമീറ്റർ മഴയാണ് പെയ്യേണ്ടിയിരുന്നത്. കിട്ടിയതാകട്ടെ 933.4 മില്ലിമീറ്റർ മാത്രം. അടുത്ത ആഴ്ചയോടെ മഴ വീണ്ടും ശക്തമായേക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. കിഷോർ കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.